ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്യു ആർ കോഡ് എന്ന സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ്. എന്താണ് ക്യു ആർ കോഡെന്നും എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് നോക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. കറുപ്പും വെളുപ്പും കലർന്ന തപാൽ സ്റ്റാമ്പിൻ്റെ വലുപ്പം മാത്രമുള്ള ഒരു ചതുരം ക്യു ആർ കോഡിനെ ഒറ്റ വാചകത്തിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സർവ്വസാധാരണമായ ഒന്നായി ക്യു ആർ കോഡ് മാറി. നമുക്കറിയാം അത്. കറുത്ത വരകളുള്ള സാധാരണ ബാർകോഡുകൾ എല്ലാവർക്കും പരിചിതമാണ്. എന്നാൽ പ്രത്യേക രീതിയിലുള്ള ദ്വിമാന മാട്രിക്സ് ബാർകോഡുകളാണ് ക്വിക്ക് റെസ്പോൺസ് കോഡുകൾ അഥവാ ക്യു ആർ കോഡുകൾ. പരമ്പരാഗത ബാർകോഡുകളേക്കാൾ 100 മടങ്ങ് വിവരങ്ങൾ നമുക്ക് ഈ ക്യു ആർ കോഡിൽ സൂക്ഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ ക്യു ആർ കോഡാക്കി മാറ്റാൻ കഴിയും. ക്യു ആർ കോഡ് റീഡർ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ഫോണുകളിൽ നമുക്ക് ആ ക്യു ആർ കോഡ് അത് വെച്ച് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളെ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സോ അല്ലെങ്കിൽ വീഡിയോ, സാധാരണയായിട്ട് അങ്ങനെയായിരിക്കും, ആ അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ വീഡിയോയിലേക്കോ നമ്മളെ ആ കോഡുകൾ എത്തിക്കും. കണ്ടുപിടുത്തങ്ങളുടെ രാജാക്കന്മാരായ ജപ്പാൻകാർ തന്നെയാണ് ക്യു ആർ കോഡും കണ്ടുപിടിച്ചത്. 1994 ടൊയോട്ടയുടെ അനുബന്ധ സ്ഥാപനമായ ഡെൻസോവേവിലാണ് ഈ സംവിധാനം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. വാഹന നിർമ്മാണത്തിന് ആവശ്യമായ സ്പെയർ പാർട്ടുകളുടെ സുഗമമായ നീക്കം ഉറപ്പുവരുത്താനായിരുന്നു ആദ്യം ഇത് ഉപയോഗിച്ചത്. ഈ സ്മാർട്ട് ഫോണുകളുടെയൊക്കെ വരവോടുകൂടി ഈ സാങ്കേതികവിദ്യയ്ക്ക് വൈവിധ്യമാർന്ന ഒത്തിരി ഉപയോഗങ്ങൾ വന്നു. എല്ലാവിധ ലൈസൻസുകളിൽ നിന്നും സ്വതന്ത്രമാണ് ക്യു ആർ കോഡ്. ഇതിൻ്റെ അവകാശം ഡെൻസോവേവ് കമ്പനിക്കാണെങ്കിലും ഇത് സ്വതന്ത്ര ഉപയോഗത്തിന് നൽകാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. ഒട്ടേറെ വെബ്സൈറ്റുകൾ നമുക്ക് ആവശ്യമായ ക്യു ആർ കോഡുകൾ നിർമ്മിച്ച് നൽകുന്നുണ്ട് ഫ്രീ ആയിട്ട്. അവിടെ നമുക്ക് ആവശ്യമുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അവരതിൻ്റെ ക്യു ആർ കോഡ് നമുക്ക് തരും ഫ്രീ ആയിട്ട്. നമുക്കത് എവിടെ വേണമെങ്കിലും അച്ചടിക്കാം. മെട്രിക്സ് കോഡ് അല്ലെങ്കിൽ ദ്വിമാന ബാർകോഡ് എന്ന വിഭാഗത്തിലാണ് ക്യു ആർ കോഡ് വരുന്നതെന്ന് നമുക്കറിയാലോ. കറുത്തതും വെളുത്തതുമായ ചതുരക്കട്ടകളാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് പിന്നെ കറുപ്പ് ഒന്നിനെയും വെളുത്ത കട്ട പൂജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ക്യു ആർ കോഡിൻ്റെ, ഒരു ബേസിക് ക്യു ആർ കോഡിൻ്റെ ബേസിക് ഘടനയാണ്. കോഡിൻ്റെ ക്രമീകരണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈൻഡർ പാറ്റേൺ ഉപയോഗിക്കുന്നത്, ഈ വലിയ 3 ബോക്സുകൾ. പിന്നെ ഈ ടൈമിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് കട്ടയുടെ വലിപ്പം അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ കട്ടകളുടെ വലിപ്പം എത്രയുണ്ടെന്ന് റീകോഡിങ് ചെയ്യുന്ന ഇതിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടൈമിംഗ് പാറ്റേൺ ഉപയോഗിക്കുന്നത്. ഈ ഡേറ്റ എന്നെഴുതിക്കുന്ന ഈ ഭാഗത്താണ് ഇതിൻ്റെ ഡേറ്റ ഒക്കെ സൂക്ഷിക്കുന്നത്. പിന്നെ ഈ ക്യു ആർ കോഡ് നിലവിൽ 40 വേർഷനുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ വേർഷൻ 21x21 ആയിരുന്നു. അതായത് 21 കട്ട ഇവിടെയും 21 കട്ട ഇവിടെയും, ഈ ഇവിടെ 21 ഇവിടെ 21, അങ്ങനെയാണ് ഫസ്റ്റ് മോഡൽ ഇറങ്ങിയിരിക്കുന്നത്. നിലവിലത് 40 വേർഷനുണ്ട്. 40-ാമത്തെ വേർഷൻ 117x117 ആണ്. അപ്പോൾ ഓരോ വേർഷനിലും 4 കട്ടകൾ വെച്ച് കൂടിക്കൂടിയാണ് വന്നിട്ടുണ്ട്. ഈ കോഡിനുണ്ടാകുന്ന വൈകൃത ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അലൈൻമെൻറ്റ് പാറ്റേൺ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇപ്പോൾ എല്ലാവരും കടകളിലൊക്കെ പേയ്മെൻറ്റ് നടത്തുന്നതാണ് ക്യു ആർ കോഡ് വഴിയിട്ട്. ഇത് പേയ്മെൻറ്റിൻ്റെ അല്ല, ഇത് പത്രത്തിൽ വന്ന BMW ഒരു പരസ്യമുണ്ട്. അതിനകത്ത് അവരുടെ ടെസ്റ്റ് ഡ്രൈവേഴ്സ് ബുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യു ആർ കോഡാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്കാൻ ചെയ്ത് എങ്ങനെ അവരുടെ സൈറ്റിൽ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്യാമെന്നാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് എന്തായാലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനുള്ള ആപ്ലിക്കേഷനാണ് ഈ ഡൗൺലോഡ് ചെയ്തിട്ട്, അതാണ് ഇത് ഓപ്പണാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓപ്പണാക്കിയ ശേഷം സ്ക്വയറിൻ്റെ അവിടെ ഈ ക്യു ആർ കോഡ് വരാൻ പാകത്തിന് പിടിച്ചാൽ മതി. ഓൾറെഡി അത് സ്കാൻ ചെയ്തിരിക്കുന്നു, അവൻ്റെ ലിങ്കാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ഷെയർ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഓപ്പൺ ചെക്കാം. ഓപ്പൺ ചെക്കുമ്പോൾ ഇതാ നേരെ ബുക്ക് ടെസ്റ്റ് BMW കൊച്ചി. ക്യു ആർ കോഡിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.